രാജ്യത്തെ ഒരു സംസ്ഥാനം ഒന്നര വർഷക്കാലമായി സംഘർഷത്തിൽ കഴിയുമ്പോൾ ആ സംസ്ഥാനത്തെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി അതിദയനീയമാണ്. സംസ്ഥാനം ഭരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും ഒരേ പാർട്ടിയാണെന്നിരിക്കെ മണിപ്പൂരിൽ ഇപ്പോഴും കലാപം തുടരുകയാണ്. മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസ്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെയും കേന്ദ്ര സർക്കാരിനെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മണിപ്പൂരിലെ സംഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദയനീയ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് പൊറുക്കാനാവാത്തതാണെന്നും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നുണ്ട്. സുപ്രീം കോടതി ഉത്തരവിട്ട മണിപ്പൂർ അന്വേഷണ കമ്മീഷൻ അന്വേഷണം വേഗത്തിലാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 16 മാസക്കാലമായി മണിപ്പൂരിൽ ഒരു സെക്കൻഡ് പോലും മോദി ചെലവഴിച്ചില്ല. സംസ്ഥാനത്ത് അക്രമം തുടരുകയാണ്. മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ അനന്തരഫലങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടക്കുന്നു. ഇത് രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഇത്തരം ഒരു ഗുരുതരമായ സാഹചര്യത്തെ BJP അവഗണിക്കുകയാണെന്നും ഖാർഗെ പറയുന്നുണ്ട്. മണിപ്പൂരിലെ ചില സ്ഥലങ്ങളിൽ ഡ്രോൺ ആക്രമണത്തിന് ശേഷം 100 കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റും രാജ്ഭവനു മുന്നിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നും സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ അഖണ്ഡത സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അക്രമം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഡയറക്ടർ ജനറലിനെയും സംസ്ഥാന സർക്കാരിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും നീക്കം ചെയ്യണമെന്നതുൾപ്പെടെയുള്ള 6 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. എന്നാൽ അതിലൊന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മറുപടിയില്ല.